എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്രോപ്പ് സർക്കിളിനെ കുറിച്ചും അതേമാത്രം നാസിക് ലൈൻസിനെ കുറിച്ചും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ക്രോപ്പ് സർക്കിൾ എന്ന് വെച്ച് പറഞ്ഞാൽ ഈ ഓരോ ചോളം കൃഷി ഇല്ലെങ്കിൽ നമ്മളുടെ നെൽപ്പാടങ്ങളിലൊക്കെ നമ്മൾ താഴെ നോക്കുമ്പോൾ വലിയ രീതിക്ക് ഇമേജും കാര്യങ്ങളൊന്നും കാണില്ല. പക്ഷേ ആകാശത്തിൽ നിന്ന് എത്ര ഹൈറ്റിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കറക്റ്റായിട്ടുള്ള മാത്തമാറ്റിക്കൽസ് പോലെ കറക്റ്റ് മെഷർമെൻറ്റിലുള്ള ഓരോ സർക്കിൾസ് ഇല്ലെങ്കിൽ വല്ല ഇമേജസ് ഇല്ലെങ്കിൽ വല്ല സയൻസ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തൊട്ട് ഇപ്പോൾ വരെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 4000-5000 ക്രോപ്പ് സർക്കിൾ വരെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് വേൾഡ് വൈഡ് റിപ്പോർട്ട്. അത് ഏറ്റവും കൂടുതൽ ക്രോപ്പ് സർക്കിൾ കണ്ടുപിടിച്ചത് ഇംഗ്ലണ്ട് ഭാഗത്താണ്. 2000-ഓളം ക്രോപ്പ് സർക്കിൾസ് മൊത്തം ഈ ഇംഗ്ലണ്ടിൽ മാത്രമായിട്ട് രൂപപ്പെട്ടിട്ട്. അപ്പോൾ ക്രോപ്പ് സർക്കിൾ എന്ന് പറഞ്ഞാൽ അതായത് കൃഷിഭൂമിയിൽ ഇതേമാതിരി പെട്ടെന്ന് ഒരു ദിവസം നോക്കുന്ന സമയത്ത് താഴെ നോക്കുമ്പോൾ വല്ല എലി കടിച്ചതായിട്ടോ പന്നി കടിച്ചതായിട്ടൊക്കെ നമുക്ക് നോക്കും കൃഷി നശിച്ച പോലെ തോന്നും. പക്ഷേ മുകളിൽ നോക്കുന്ന സമയത്ത് അത് ഭയങ്കര ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിട്ടായിരിക്കും തോന്നുന്നത്. അതായത് വല്ല സർക്കിൾസ് ഡയാമീറ്റേഴ്സിലുള്ളതോ ഇല്ലെങ്കിൽ പല പല കുറേ സർക്കിൾസ് കൂടുന്ന വല്ലൊരു ഇമേജും കാര്യങ്ങളായിരിക്കും കണ്ടെത്തുക എന്നുള്ളതാണ് ഇത്. പക്ഷേ അത് ആരുണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതിനൊന്നും ആർക്കും ഇതുവരെ ഉത്തരമില്ല എന്നുള്ള സത്യാവസ്ഥ. കുറേ ആൾക്കാർ പറയുന്നത് ഏലിയൻസ് ചിലപ്പോൾ ഷിപ്പ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രഷറിലുണ്ടാവുന്ന ആ ഒരു കാറ്റിൽ ഡിസൈൻ ഉണ്ടാവുകയാണ് എന്നുള്ളതായിരുന്നു. അതിപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ തോറ് സിനിമയൊക്കെ നിങ്ങൾ അവഞ്ചേഴ്സൊക്കെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തോറൽ സിനിമയിൽ തോറ് ഇതേമാതിരി വന്ന് ഇറങ്ങുന്ന അവരുടെ ആ ട്രാവലിംഗ് ലൈറ്റ് എനർജി കാണിക്കുന്ന സമയത്ത് തോറ് വന്ന് ഇറങ്ങിയ സ്ഥലത്ത് ഇതേമാതിരി ഒരുപാട് സിമ്പിൾസും മാർക്സും കാര്യങ്ങളൊക്കെ അവിടെ പതിനിട്ടുണ്ടാവും. നിങ്ങൾ തോറ് സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ അതേപോലെ തന്നെ ഇതേപോലെ സ്പേസ് ഷിപ്പ് വല്ലതും വന്ന് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ആ പ്രഷറിൽ ഇത് ആ ക്രോപ്സ് എല്ലാം നശിച്ച് താർന്നു പോയതായിരിക്കാം എന്നുള്ളൊരു അവകാശവാദം പറയുന്നുണ്ട്. കുറേ ആൾക്കാർ പറയുന്നത് ഇത് മാൻ മെയ്ഡാണ്, ആൾക്കാർ രാത്രി രാത്രി മറ്റുള്ളവരിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇതേ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ള രീതിക്കുള്ള അവകാശവാദമുണ്ട്. അതേപോലെ തന്നെ രണ്ട് ബ്രദേഴ്സ് ഇതേമാതിരി രാത്രി വെള്ളം അടിച്ചിട്ട് ഭയങ്കര ഫിറ്റായിരുന്ന സമയത്ത് നേരം മൂക്കിന് വേണ്ടിയിട്ട് അവർ ഇതേമാതിരി ഫേക്കായിട്ടുള്ള ക്രോപ്പ് സർക്കിളും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ തന്നെ ഓരോ വീഡിയോയും കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അവർ തന്നെ പറയുന്നുണ്ട് ഓൾമോസ്റ്റ് 100-ഓളം ക്രോപ്പ് സർക്കിൾ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള രീതിക്ക് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും ഒരു ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കിനാണ് ക്രോപ്പ് സർക്കിൾ ആര് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാസിക് ലൈൻസ് എന്ന് പറയുന്നത്. നാസിക് ലൈൻസ് പറഞ്ഞാൽ ഇതിന് നേരെ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളത്. അതായത് ക്രോപ്പ് സർക്കിൾ പറഞ്ഞാൽ വല്ല കൃഷിയോ ചെടിയോ കാര്യങ്ങൾ നശിച്ചു പോകുമ്പോൾ അങ്ങനെ എടുത്ത് ക്രോപ്പ് നാസിക് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മണ്ണിൽ ഭയങ്കരമായിട്ട് ആഴ്ന്നു പതിച്ചിട്ടുള്ള രൂപങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് താഴെ നോക്കുമ്പോൾ ചിലപ്പോൾ വല്ല കനാല് പോലെയൊക്കെ തോന്നുന്നു, പക്ഷേ മുകളിൽ നോക്കുന്ന സമയത്ത് അത് വല്ല സയൻസോ വല്ല ഇമേജസോ ഇല്ലെങ്കിൽ വല്ല എന്തെങ്കിലുമൊക്കെ ഒരു രൂപങ്ങളുടെ ഒരു മാതൃകയായിരിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് തന്നെ ഒരുപാട് ഇപ്പോൾ ഒന്ന് ഫീനിക്സ് പക്ഷിയുടെ ഒരു ഷേപ്പിലുള്ളതൊരു കണ്ടുപിടിച്ചിട്ടുണ്ട്, സ്പൈഡറിൻ്റെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതേമാതിരി ഒരുപാട് സ്ട്രെയിറ്റ് ലൈൻസും കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നാസിക് ലൈൻസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഇപ്പോഴും റിസർച്ചും കാര്യങ്ങളും നടത്തുകൊണ്ടിരുന്നു. പലവർക്കും ഇപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അതിപ്പോൾ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്തു ഇതെന്താണ് എന്നുള്ളത്. പലവരും അതിനൊരു അവകാശമായ ഏലിയൻസ് വന്ന് ഷിപ്പ് ഇറങ്ങുന്ന ഇല്ലെങ്കിൽ നമ്മൾ എയർപോർട്ടിലൊക്കെ ഇറങ്ങുന്ന പോലത്തെ ഒരു പാത്ത് ആയിരിക്കും അവർ ക്രിയേറ്റ് ചെയ്തതായിരിക്കും, അവരുടെ ഷിപ്പ് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഓരോ പാത്ത് കണ്ടുപിടിച്ച റൺവേ പോലെയൊക്കെ ആയിരിക്കാം എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ പറയുന്നത് ഈ മനുഷ്യന്മാർ തന്നെ ആ സമയത്ത് വല്ല ചിലപ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി, അതായത് ഓരോ സ്ഥലത്തേക്ക് കൃഷിഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പോലെ ഓരോ ഡയറക്ഷനിൽ കൊണ്ടായിരിക്കാം അവർ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു ഇമേജ് ആവുമെന്നുള്ളു. പക്ഷേ സ്വാഭാവികമായിട്ട് അതൊരു ഇമേജ് ആയി വന്നതാവാം എന്നുള്ളൊരു രീതിക്ക് പറയുന്നുണ്ട്. മൂന്നാമത്തേതായിട്ട് അതിലൊരു അവകാശം പറയുന്നത് ഇത് ചിലപ്പോൾ അന്ന് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്ന ദൈവങ്ങളായിരിക്കാം, ഇല്ലെങ്കിൽ അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന വല്ല ദൈവശക്തികളുടെ ചിഹ്നങ്ങൾ ആയിരിക്കാം എന്നുള്ളത് ഒരു അവകാശമാണ്. പക്ഷേ ആ അവകാശവാദത്തിന് ഉറപ്പിക്കുന്ന രീതിക്കുള്ള തെളിവും കാര്യങ്ങളൊക്കെ അതിനടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ഇതിന് ചുറ്റിപ്പറ്റി റിസർച്ച് ചെയ്യുന്ന സമയത്ത് പലവിടെയും കുഴിച്ചും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് ശവ ശരീരങ്ങളും അതേപോലെ മൃതദേഹങ്ങളും സൂക്ഷിക്കുന്ന ബോക്സുകളും കാര്യങ്ങളൊക്കെ പിരമിഡിലൊക്കെ ചെയ്യുന്ന പോലെ പല ബോക്സുകളും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ചില വീടുകൾ പോലെയൊക്കെ ഓരോ അറയിനുള്ളിൽ ചിലപ്പോൾ 4-5 പേരിരിക്കുന്നത് കണ്ട് ഡെഡ് ബോഡീസ് ഉണ്ടാവാം, സ്കെൽട്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ അതിലൊക്കെ നോക്കുന്ന സമയത്ത് ഈ സ്കെൽട്ടൻ്റെ കൂടെ തന്നെ അന്ന് അവർ യൂസ് ചെയ്തിട്ടുള്ള പല സാധനങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർ കുഴിച്ചിട്ടുണ്ട്. അങ്ങനെ കുഴിച്ചിട്ടുള്ള വല്ല പാനിയിലും കാര്യങ്ങളും അതായത് ചിത്രങ്ങളിലും ഈ കണ്ടിട്ടുള്ള അതായത് ഈ ഇമേജസ് അതായത് ഇപ്പോൾ ആകാശത്ത് നോക്കുന്ന സമയത്ത് കാണുന്ന അതേ ഇമേജസിന് ഇവിടെയും വരച്ച് വെച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ഉണ്ടായിരുന്ന ജനറേഷനിലുള്ള ആൾക്കാർ ചിലപ്പോൾ മേ ബി ഇതേമാതിരി അതിനെ വലിയ രീതിക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കാം എന്നുള്ള രീതിക്ക് പറയും. ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ ചെറിയ വിഗ്രഹങ്ങളുള്ള അമ്പലമുണ്ട് എന്ന ഭയങ്കര ഹൈറ്റ് കൂടിയിട്ടുള്ള വിഗ്രഹങ്ങളുള്ള അമ്പലങ്ങളുണ്ട്. അതായത് അവരവർ ഓരോരുത്തരും താല്പര്യത്തിനനുസരിച്ച് പല വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ഒരു 2000 വർഷം കഴിഞ്ഞിട്ട് അവിടെയുള്ള ജനറേഷൻ ഈ വിഗ്രഹം കാണുന്ന സമയത്ത് അവരും ചിലപ്പോൾ മേ ബി ആശ്ചര്യിച്ച് പോയിരിക്കും അത് ഇവരെങ്ങനെ ക്രിയേറ്റ് ചെയ്തു. എന്താ ഓരോ ജനറേഷനിലും ഓരോ ടെക്നോളജിയും കാര്യങ്ങളാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് ഭയങ്കര റെവല്യൂഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുമ്പുണ്ടായിരുന്ന കൾച്ചറും കാര്യങ്ങളല്ലേ ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓരോ ജനറേഷനിലും ഓരോ ആൾക്കാരുള്ളതുകൊണ്ട് അന്ന് അവർ അവരുടെ
മാക്സിമം നമ്മളിപ്പോൾ നമ്മൾ മാക്സിമം ടെക്നോളജി യൂസ് ചെയ്യുന്ന പോലെ തന്നെ അന്ന് അവരുടെ കാലഘട്ടത്തിൽ ഇതേപോലെ മാക്സിമം ടെക്നോളജിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇതിൽ മെയിനായിട്ട് ഈ നാസിക് ലൈൻസിൻ്റെ ഏറ്റവും വലിപ്പം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1500 kilometers ദൂരം വരെയുള്ള ലൈൻസ് വരെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ ചെറുത് എന്ന് പറയുന്നത് വളരെ 150 feet ടു ആ ഒരു ബോക്സിനുള്ളിൽ കണ്ടെത്തുന്നു. അതായത് ചെറുത് തൊട്ട് വലുത് വരെ പല രീതിക്കും പല എവിടെയും പല ഡിസൈൻസും കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ അത് എന്താണ് ഏതാണെന്നും ഇപ്പോഴും ആർക്കും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ ഇപ്പോഴും അതൊരു മിസ്റ്ററിയസ് ടോപ്പിക്കായിട്ട് തന്നെ നിൽക്കുന്നു, ഡിബേറ്റബിൾ ആയിട്ട് തന്നെ ടോപ്പിക്. എന്താ പറയുക, അത്രയും വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ആർക്കും ഒന്നും അറിയില്ല. ഇപ്പോൾ പ്രസൻ്റ്ലി വലിയ രീതിക്ക് അവിടെ ഒന്നും 2001 2004 അതേപോലെ ക്രോപ്പ് സർക്കിൾ മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അത് ഫേക്ക് മാൻ മെയ്ഡ് ആണോ ഏലിയൻസ് ആണോ എന്നുള്ളത് ഇപ്പോഴും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്ന ഡൗട്ടോ കാര്യങ്ങളും കമൻറ്റ് ചെയ്ത് മാത്രം പറഞ്ഞു വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.